മന്ത്രി കസേരയിലൊന്നിരുന്നാൽ ഉടൻ കിട്ടിയ ഔദ്യോഗിക വസതിക്ക് മോടി പോരാ എന്ന് കരുതി മോടി കൂട്ടാൻ ലക്ഷങ്ങൾ മുതൽ കോടികൾ വരെ സർക്കാർ ഖജനാവിൽ നിന്നും അടിച്ചു മാറ്റി വിലസുന്നവരാണ് ഈ കണ്ട കാലം അത്രയും നമ്മൾ കണ്ടിട്ടുള്ള കേരളം ഭരിച്ച നമ്മുടെ മന്ത്രി പുങ്കവന്മാർ. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരുവനാണ് താൻ എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ നിന്നൊരാൾ വതിരിക്കുകയാണ്. മന്ത്രി മന്ദിരത്തിൻ്റെ മോടി കൂട്ടണ്ട എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഔദ്യോഗിക വസതി 23 ലക്ഷം രൂപ ചിലവഴിപ്പിച്ച് മോടി പിടിപ്പിക്കേണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കന്റോൺമെന്റ് ഹൗസ് വളപ്പിലുള്ള ഗ്രേസ് കോട്ടേജ് ആണ് മന്ത്രിക്കായി അനുവദിച്ചത്. ഇത് മോടി പിടിപ്പിക്കാൻ 23 ലക്ഷത്തിൻ്റെ ടെൻഡറാണ് ടൂറിസം വകുപ്പ് തയ്യാറാക്കിയത്. ഇതാണ് മന്ത്രി നിരസിച്ചിരിക്കുന്നത്. ലക്ഷങ്ങൾ മുടക്കിയുള്ള മോടി പിടിപ്പിക്കൽ ആവശ്യമില്ല, അത്യാവശ്യം ജോലികൾ മാത്രം തീർത്താൽ മതി എന്നാണ് മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. കഴിഞ്ഞ മന്ത്രിസഭയിലെ CPIയുടെ തന്നെ പ്രതിനിധിയായ VS സുനിൽകുമാറും ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഇതിൻ്റെ മോടി കൂട്ടാനാണ് ടൂറിസം വകുപ്പ് 23 ലക്ഷത്തിന് ടെൻഡർ തയ്യാറാക്കിയത്. പൊതുമരാമത്ത് ബിൽഡിംഗ് വിഭാഗമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. എന്നാൽ ഇത്രയും തുക ചിലവഴിക്കേണ്ട എന്ന നിലപാടിലാണ് ഇപ്പോൾ മന്ത്രി. മുമ്പ് ഉപയോഗിച്ചിരുന്ന വിരിപ്പുകൾ മാറ്റുക, ഇലക്ട്രിക്കൽ അറ്റകുറ്റപ്പണികൾ തീർക്കുക, പ്ലംബിംഗ് വർക്കുകൾ എന്നിവ ഉൾപ്പെടെ 15,000 രൂപയിൽ ഒതുങ്ങുന്ന പണികൾ മതി എന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. അതിശയം തോന്നുന്നല്ലേ, സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ് മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളുടെ മോടി പിടിപ്പിക്കൽ. ഇതിനായി ഓരോ 5 വർഷം കൂടുമ്പോഴും ലക്ഷങ്ങളാണ് നമ്മുടെ സർക്കാർ ചിലവഴിച്ച് ധൂർത്തടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അത് നിരസിച്ചുകൊണ്ടാണ് മന്ത്രി കെ രാജൻ ഇവിടെ വ്യത്യസ്തനാകുന്നത്. നിലവിൽ ഔദ്യോഗിക വസതിയുടെ അറ്റകുറ്റപ്പണി തീരാത്ത സാഹചര്യത്തിൽ മന്ത്രി ഇപ്പോഴും MLA ഹോസ്റ്റലിലാണ് താമസിക്കുന്നത്. നേരത്തെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ, ഡ്രൈവർമാർ, ഗൺമാൻ, വനിതാ ജീവനക്കാർ, വീട്ടുജോലിക്കാർ, അറ്റൻഡർ എന്നിവർക്കുള്ള വിശ്രമമുറികൾ നവീകരിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് 98 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘമാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത്. അറ്റകുറ്റപ്പണികൾ അടക്കമുള്ള നിർമ്മാണ ജോലികൾ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗമാണ് നിർവഹിക്കുക. മറ്റു മന്ത്രിമാരുടെ വസതികളുടെ അറ്റകുറ്റപ്പണികൾക്കുള്ള എസ്റ്റിമേറ്റും തയ്യാറാക്കിയിട്ടുണ്ട്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇടതുമുന്നണി അധികാരത്തിൽ എത്തിയതിന് ശേഷം മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനും അറ്റകുറ്റപ്പണിക്കുമായി ചിലവഴിച്ചത് 2 കോടിയോളം രൂപയാണ്. വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിലാണ് ഈ വിവരങ്ങളുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് തുക ചിലവഴിച്ചതിൽ 1ാം സ്ഥാനത്ത്. ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കുന്നതിന് 29.22 ലക്ഷം രൂപയാണ് അദ്ദേഹം ചിലവഴിച്ചത്. സി രവീന്ദ്രനാഥാണ് ഏറ്റവും കുറച്ച് തുക ചിലവഴിച്ചിരിക്കുന്നത്, 1.37 ലക്ഷം രൂപ. 13.11 ലക്ഷം രൂപ ഫർണിച്ചറുകൾ വാങ്ങാൻ ക്ലിഫ് ഹൗസിൽ ഉപയോഗിച്ചു. 9.56 ലക്ഷം പൊതുമരാമത്ത് ജോലികൾക്ക്, 4 ലക്ഷം രൂപ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ജോലികൾക്കും ചിലവഴിച്ചു. ക്ലിഫ് ഹൗസ് ഉൾപ്പെടെയുള്ള 10 മന്ത്രിമന്ദിരങ്ങൾ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 9,56,871 രൂപയാണ് ക്ലിഫ് ഹൗസ് മോടി പിടിപ്പിക്കാൻ ഉപയോഗിച്ചത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാകട്ടെ 6,76,33 രൂപയും ഉപയോഗിച്ചു. മന്ത്രി മന്ദിരങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായി 82,35,743 രൂപയാണ് 1ാം പിണറായി സർക്കാർ വിനിയോഗിച്ചത്. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 1,33,84,889 രൂപയും വിനിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.